സിനിമാ താരങ്ങൾ അണിനിരക്കുന്ന ക്രിക്കറ്റ് ലീഗായ സിസിഎല്ലിൽ ഇന്ന് കേരള സ്ട്രൈക്കേഴ്സും കർണാടക ബുൾഡോസേഴ്സും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. കളിയിൽ വൻ പരാജയമാണ് കേരളത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഈ സീസണിലെ കേരളത്തിന്റെ രണ്ടാമത്തെ മത്സരമായിരുന്നു ഇത്. ആദ്യ മത്സരത്തിൽ തെലുഗു വാരിയേഴ്സിനോട് പരാജയപ്പെട്ടിരുന്ന കേരളം ഇന്ന് തുടർ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. ഇന്ന് ടോസ് നേടിയ കേരളം ആദ്യം ബാറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചത്. 10 ഓവർ വീതമുള്ള 2 ഇന്നിംഗ്സുകളായിട്ടാണ് ഇത്തവണ സിസിഎൽ അരങ്ങേറുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത കേരളം 10 ഓവറിൽ 5 വിക്കറ്റിന് 101 റൺസായിരുന്നു അടിച്ചെടുത്തത്. അർദ്ധ സെഞ്ചുറി നേടിയ രാജീവ് പിള്ളയുടെ ബാറ്റിംഗ് ആണ് ടീമിനെ 100 കടത്തിയത്. 31 പന്തിൽ 54 റൺസായിരുന്നു താരം അടിച്ചെടുത്തത്. 10 പന്തിൽ 19 റൺസ് എടുത്ത ഉണ്ണി മുകുന്ദനാണ് മറ്റൊരു പ്രധാന സ്കോറർ. എന്നാൽ ഒറ്റയക്കത്തിൽ പുറത്തായ മറ്റെല്ലാവരും തന്നെ നിരാശപ്പെടുത്തി. ആദ്യ ഇന്നിംഗ്സിൽ മറുപടി ബാറ്റിംഗിനെത്തിയ കർണാടക 23 റൺസിന്റെ ലീഡാണ് സ്വന്തമാക്കിയത്. 29 പന്തിൽ 59 റൺസ് എടുത്ത പ്രദീപ് ബോഗടി, 13 പന്തിൽ 20 റൺസ് എടുത്ത കൃഷ്ണ എന്നിവരുടെ ബാറ്റിംഗ് ആയിരുന്നു അവർക്ക് കരുത്തായത്. രണ്ടാം ഇന്നിംഗ്സിനെത്തിയ കേരളത്തിന് ഇത്തവണയും തുണയായത് രാജീവ് പിള്ളയുടെ ബാറ്റിംഗ് തന്നെയായിരുന്നു. 18 പന്തിൽ പുറത്താവാതെ 43 റൺസാണ് ഇത്തവണ താരം നേടിയത്. 12 പന്തിൽ 20 റൺസ് എടുത്ത സിദ്ധാർത്ഥ മേനോനും മോശമാക്കിയില്ല. രണ്ടാമത്തെ ഇന്നിംഗ്സിൽ 5 വിക്കറ്റിന് 105 റൺസായിരുന്നു കേരളം അടിച്ചെടുത്തത്. ആദ്യ ഇന്നിംഗ്സിൽ 23 റൺസിന്റെ ലീഡ് നേടിയതിനാൽ കർണാടകയ്ക്ക് വിജയത്തിലേക്ക് വേണ്ടിയിരുന്നത് 83 റൺസ് മാത്രമായിരുന്നു. മറുപടി ബാറ്റിംഗിനെത്തിയ കർണാടക 6.4 ഓവറിൽ നിസ്സാരമായി വിജയത്തിലേക്ക് എത്തുകയായിരുന്നു. 13 പന്തിൽ 34 റൺസ് എടുത്ത രാജീവ് ഹാനു, 13 പന്തിൽ 31 റൺസ് എടുത്ത ജയറാം കാർത്തിക് എന്നിവരുടെ ബാറ്റിംഗ് ആണ് അവരുടെ വിജയം എളുപ്പമാക്കിയത്. കേരള ബോളർമാരെ ഇരുവരും ചേർന്ന് തല്ലിത്തകർത്തു എന്ന് തന്നെ പറയാം. 8 വിക്കറ്റിന്റെ ആധികാരിക വിജയത്തോടെ കർണാടക കേരളത്തെ മുട്ടുകുത്തിക്കുകയായിരുന്നു.